ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാടൻ ഫുഡ് പാലക്കാട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവവുമായിട്ടാണ്. കേരള പൊറോട്ട. 1 കിലോ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ട ഐറ്റംസാണ് ഇപ്പോൾ പറയുന്നത്: 2 ടീസ്പൂൺ പഞ്ചസാര, 1 കോഴിമുട്ട, ബേക്കിംഗ് സോഡ, കുക്കിംഗ് ഓയിൽ, പാല് 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് മൈദ ഇടാം. അതിനുശേഷം അതിലേക്ക് മുട്ട നമുക്ക് ഒഴിക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ, പാല്, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എല്ലാം മിക്സ് ചെയ്യുക. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് കുഴക്കേണ്ടത്. നല്ലോണം മാക്സിമം നമ്മൾ എത്ര കുഴക്കുന്നോ അത്രയ്ക്കും നല്ല രീതിയിൽ റിസൾട്ട് വരും. 15 to 20 മിനിറ്റ് നമ്മളത് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം. ചപ്പാത്തിക്ക് നമ്മൾ ബോൾസ് പിടിക്കുന്ന രീതിയിൽ തന്നെ പൊറോട്ടയ്ക്ക് നമുക്ക് പിടിക്കാവുന്നതാണ്. കുറച്ച് വലുതായിരിക്കണം. ചെയ്ത് വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് അടിച്ചെടുക്കാം. പൊറോട്ട അടിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇങ്ങനെ കൈ കൊണ്ട് പരത്തി, അതിനുശേഷം കൈ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. 1 കൈ തിരിച്ചും 1 കൈ മലർത്തിയും പിടിക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലുതായി വരും. അപ്പോൾ അതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കത് ചുറ്റിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോലുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചിട്ട് നമുക്ക് പരത്തിയാലും മതി. എന്നിട്ട് കൈ കൊണ്ട് ചുറ്റിയെടുത്ത് നമുക്കിങ്ങനെ ഈ രീതിയിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചപ്പാത്തിക്കോല് കൊണ്ട് തന്നെ പരത്തിയെടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പരത്തിയിട്ട് തന്നെ നല്ല ദോശക്കല്ല് വെച്ച് അതിനകത്തേക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കാവുമ്പോൾ കൂടുതലും നമുക്ക് അടിപ്പിടിക്കാതെ കഴിയും. അതിനുശേഷം നമ്മളൊരു 3-4 പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോഴാണത് ലീഫ് പോലെ ഇങ്ങനെ കിട്ടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും, കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊരു കാര്യം ചെയ്യുക, താഴെ വെച്ചിട്ട് ചപ്പാത്തിക്കോല് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താലും മതിയാവും. നമ്മളുണ്ടാക്കിയ കേരള പൊറോട്ട തയ്യാറായിരിക്കുകയാണ്. ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വിഭവവുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.